Good morning, current affairs. Monday, December 16. Newspaper front page le mainly pella dosa ore news aanu. Citizenship amendment bill ne bill alle packed aayi. Bill nu parayunna oru parliament oru niyama avadharippikkanaana adu bill nu parayunna. Adu Lok Sabha il Rajya Sabha adu avadharippichu pass aakki eduthu aa samayathum bill aanu. Pinne president sign cheyumbo adu act aayi. Ippo Citizenship Amendment Act 2019 aayi. Appo അത് തന്നെയാണ് ഇനി ഇനി വരുന്ന ദിവസങ്ങളിലും കുറെ ദിവസം അത് തന്നെയായിരിക്കും ഇതിന്റെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ്. അത് ഇന്ത്യയുടെ വേരിയസ് പാർട്സിൽ എസ്പെഷ്യലി വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, ഡൽഹി ഇവിടെയൊക്കെ വലിയ വയലൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്കൊന്നും എഴുതിയെടുക്കാനല്ല, പക്ഷെ അതാണ് വലിയ ന്യൂസ്. പിന്നെ അതിനടുത്ത് തന്നെ വേറൊരു ന്യൂസ് ഉണ്ട്, ക്ലൈമറ്റ് ടോക്സ് എൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ട്. ഈ ക്ലൈമറ്റ് ടോക്സ് എവിടെയാണ് നടന്നുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം, മാഡ്രിഡിലാണ്, സ്പെയിന്റെ ക്യാപിറ്റലായ മാഡ്രിഡിൽ നടന്നുകൊണ്ടിരുന്ന ക്ലൈമറ്റ് ടോക്ക്. ഈ ക്ലൈമറ്റ് ടോക്ക് ഇപ്പോ എൻഡ് ആയി എന്നൊരു ന്യൂസ് ആണ്. പക്ഷെ അതിൽ ഡീലൊന്നും റീച്ച് ചെയ്യാൻ പറ്റിയില്ല. ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് മൂലം ഒരു ഡീലും ഉണ്ടായില്ല. മേജർ ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ഈ റീസെന്റ് ആയിട്ട് ക്ലൈമറ്റ് ടോക്സിൽ ഉണ്ടായത് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് ആണ്. 2015 ആ ഇയർ ഒന്ന് ഓർത്ത് വെച്ചോളാം, 2015 പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ്. അതിലൊന്നും ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂസിലുള്ള എന്തെങ്കിലും ഒരു ഡീലോ ഒന്നും എത്തിച്ചേരാൻ ഈ പുതിയ പുതിയ ക്ലൈമറ്റ് ടോക്സിനൊന്നും കഴിയുന്നില്ല. ഇപ്പൊ മാഡ്രിഡിലാണ് ലാസ്റ്റ് ക്ലൈമറ്റ് ടോക്ക് ഇന്നലെ തീർന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലൈമറ്റ് ടോക്ക് നടക്കാൻ പോണത്, മേജർ ആയിട്ടുള്ള ക്ലൈമറ്റ് ടോക്ക് നടക്കാൻ പോകുന്നത് ഗ്ലാസ്ഗോയിൽ വെച്ചാണ്. GLASGOW. ഗ്ലാസ്ഗോ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം, ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിന്റെ ക്യാപിറ്റലാണ് ഗ്ലാസ്ഗോ. പിന്നീട് ഫാസ്റ്റ് ടാഗ്സിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ഫാസ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഫാസ്റ്റ് ടാഗ് നമ്മളുടെ ഹൈവേസിലെ ടോൾ പ്ലാസകളിൽ ടോൾ കൊടുക്കാൻ വേണ്ടി വണ്ടികൾ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. RFID റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഒരു സംഭവമുള്ള ഫാസ്റ്റ് ടാഗുകൾ വണ്ടിയിൽ ഘടിപ്പിച്ചാൽ അത് അതിൽ ക്യാഷ് ഉണ്ടായിരുന്നാൽ മാത്രം മതി, നമുക്ക് വണ്ടി ഓടിച്ചു പോകാം. അപ്പം ഈ പറഞ്ഞ ഹൈവേകളിൽ നിന്നും അല്ലെങ്കിൽ ടോൾ ബൂത്തുകളിൽ നിന്നും വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു ഡിലേ ഒഴിവാക്കാം, അതുവഴി നമുക്ക് പെട്രോളിയം കൺസംപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി അതിന്റെ കണക്കുകളൊക്കെ ഇടയ്ക്ക് ഹിന്ദുവിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫാസ്റ്റ് ടാഗുകളെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI ആണ് ഫാസ്റ്റ് ടാഗുകൾ നടപ്പാക്കുന്നത്. ഇനി മാൻഡേറ്ററി ആവുകയാണ് ഫാസ്റ്റ് ടാഗുകൾ. പിന്നീട് ഫ്രണ്ട് പേജിൽ അത്രയാണുള്ളത്. ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാന്റെ ഒരു ന്യൂ ക്രിക്കറ്റ് പ്ലെയറായ ഓപ്പണർ ആബിദ് അലി ഇന്നലെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു. ആബിദ് അലി ബിക്കെയിം ദ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ടു സ്കോർ ഹൺഡ്രഡ്സ് ഓൺ ബോത്ത് ടെസ്റ്റ് ആൻഡ് വൺ ഡേ ഡെബ്യൂസ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഡെബ്യൂലും വൺ ഡേ ക്രിക്കറ്റിലെ ഡെബ്യൂലും സെഞ്ചുറി സ്കോർ ചെയ്യുന്ന ആദ്യത്തെ ബാറ്റ്സ്മാനായി പാകിസ്ഥാന്റെ ആബിദ് അലി മാറി എന്നൊരു ന്യൂസ് ഉണ്ട്. ABID. അത് കഴിഞ്ഞ് അതിനടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ എഗെയിൻ വിശ്വനാഥൻ ആനന്ദിനെ കുറിച്ചുണ്ട്. വിശ്വനാഥൻ ആനന്ദിനെ കുറിച്ച് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ കാരണം അറിയാം, ഞാൻ പലതവണ പറഞ്ഞാണ്. ആനന്ദ് 50 വയസ്സ് തികയാണ്. അപ്പം ആ സമയത്ത് അദ്ദേഹം ഒരു ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതി, മൈൻഡ് മാസ്റ്റർ എന്നാണ് എന്റെ പേര്, മൈൻഡ് മാസ്റ്റർ. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ എന്നത്തെയും പോലെ ഐ ലീഗിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഐ ലീഗ് ഇന്ത്യയുടെ സെക്കൻഡ് ഫുട്ബോൾ ലീഗാണ് ആഫ്റ്റർ ISL. പിന്നീട് ഇന്ത്യയുടെ നമ്പർ വൺ വുമൻ ചെസ് പ്ലെയർ, ഇന്ത്യയുടെ നമ്പർ വൺ വുമൻ ചെസ് പ്ലെയർ വേൾഡ് റാങ്കിങ്ങിൽ തേർഡ് പൊസിഷനിലാണ്. സെക്കൻഡ് പൊസിഷനിലായിരുന്നു, ഇപ്പൊ തേർഡ് പൊസിഷനിലേക്ക് ആയിപ്പോയി. കൊനേരു ഹംപി, അവരെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. കൊനേരു ഹംപി HUMPY, അവർ ഇന്റർനാഷണൽ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. വേൾഡ് റാങ്കിംഗ് വിമൻ റാങ്കിങ്ങിൽ തേർഡ് പൊസിഷനിലാണ്. അവരെ മുന്നിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ലോകത്ത് സ്ത്രീകളുടെ കൂട്ടത്തില്. പിന്നീട് BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ വേൾഡ് ടൂർ ഫൈനൽസ് കഴിഞ്ഞു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ BWFന്റെ വേൾഡ് ടൂർ ഫൈനൽസ് വിൻ ചെയ്തത് ആരെന്ന് നമുക്ക് നോക്കാം. മെയിൽ ടൈറ്റിൽ വിൻ ചെയ്ത വേൾഡിലെ നമ്പർ വൺ മെയിൽ പ്ലെയറായ കെൻറ്റോ മൊമോത്തയാണ്. കെൻറ്റോ മൊമോത്ത വേൾഡ്സ് നമ്പർ വൺ മെയിൽ ബാഡ്മിന്റൺ പ്ലെയർ, ജപ്പാൻകാരൻ. അദ്ദേഹമാണ് BWF വേൾഡ് ടൂർ ഫൈനൽസ് വിൻ ചെയ്ത മെയിൽ. ഫീമെയിൽ ചൈനക്കാരിയായ ചെൻ യുഫേയി ആണ്. CHEN YUFEI. പിന്നെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ സ്റ്റേഡിയം അൺവെയിൽ ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ഉണ്ട്. എന്തായാലും അത് നമുക്ക് മേറൊന്നും അതി അറിയാമല്ലോ. ടോക്കിയോ ഒളിമ്പിക്സ് ഇനിയിപ്പോ അടുത്ത വർഷം നടക്കും, ടോക്കിയോയിൽ വെച്ചാണ്. പിന്നെ ഇന്ത്യയുടെ ടീനേജ് ടെന്നീസ് ബാഡ്മിന്റൺ സെൻസേഷനായ ലക്ഷ്യ സെൻ, വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ജൂനിയർ ബാഡ്മിന്റൺ പ്ലെയർ ലക്ഷ്യ സെൻ, ബംഗ്ലാദേശ് ചലഞ്ചർ എന്ന് പറഞ്ഞ ബാഡ്മിന്റൺ ടൂർണമെന്റ് വിൻ ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. ബംഗ്ലാദേശ് ചലഞ്ചർ ലക്ഷ്യ സെൻ.
അതിൽ കഴിഞ്ഞ് അടുത്ത ന്യൂസുകളിലേക്ക് പോകുമ്പോ ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് അത് വായിച്ചു നോക്കി ഇൻഷുറൻസ് പോളിസീസ് എന്തൊക്കെയാണെന്ന് അതിനെ കുറിച്ചൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പം അത് ഇന്ന് ഞാൻ വായിക്കാൻ വേണ്ടിട്ട് മാർക്ക് ചെയ്തിരുന്ന ഒരു പോർഷനാണ്. പിന്നീട് ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണെന്നും അതിലുണ്ട് ന്യൂസ്. ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന IRDAI ആണ്. IRDAI എക്സ്പാൻഷൻ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI. പിന്നീട് യുലീപ്പിനെ കുറിച്ചും ഒരു അതിൽ ജസ്റ്റ് ഒരു റെഫറൻസ് ഉണ്ട്. യുലീപ്പ് UL IP യുലീപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് ആണ്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് IRDAI റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആണ് യുലീപ്പ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് എന്ന് പറയുന്നത്. അത് ഷെയർ മാർക്കറ്റുമായിട്ടൊരു ബന്ധമുണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ ഇൻഷുറൻസ് പോളിസീസിനൊന്നും ഷെയർ മാർക്കറ്റുമായിട്ട് അത്ര ബന്ധം കാണത്തില്ല. ഇത് ഷെയർ മാർക്കറ്റിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും കൂടെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഇൻഷുറൻസ് പോളിസിയാണ് യുലീപ്പ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ്. അതുകൊണ്ട് തന്നെ അന്ന് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഭയങ്കര ഒരു ഉണ്ടായിരുന്നു, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു ആരിതിനെ റെഗുലേറ്റ് ചെയ്യണം എന്ന് കാര്യം. ഇൻഷുറൻസിന്റെ ഒരു കമ്പോണന്റ് ഉള്ളതുകൊണ്ട് IRDAI പറഞ്ഞു ഞങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യണം, പക്ഷേ ഷെയർ മാർക്കറ്റായിട്ട് ഒരു ബന്ധമുള്ളതുകൊണ്ട് സെബി പറഞ്ഞു ഞങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യണം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എൻഡിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ IRDAI എന്ന അതിന്റെ റെഗുലേഷൻ കിട്ടി. പിന്നെ NAVയെ കുറിച്ച്, എന്താണ് NAV, അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ നെറ്റ് അസറ്റ് വാല്യൂ ഇസ് ദ വാല്യൂ ഓർ ദ പ്രൈസ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട് ഓഫ് എ പർട്ടിക്കുലർ സ്കീം. ഒരു പർട്ടിക്കുലർ സ്കീമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ. ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ ഒരു ഡേയിൽ, അതാണ് എന്താണെന്ന് വെച്ചാല് NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്, നെറ്റ് അസറ്റ് വാല്യൂ. അപ്പോ NAV ഇസ് ദ വാല്യൂ ഓർ ദ പ്രൈസ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട് ഓഫ് എ പർട്ടിക്കുലർ സ്കീം. ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് NAV ഡെയിലി ബേസിസിൽ അവരെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നെറ്റ് അസറ്റ് വാല്യൂ. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് കൂടെ മനസ്സിലായാലേ അതിന്റെ നെറ്റ് അസറ്റ് വാല്യൂവിന്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ കിട്ടുള്ളൂ. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് വെച്ചാല് ഓരോ കമ്പനീസ് ഫണ്ട് ഹൗസസ് ഉണ്ട്. HDFC മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ICICയുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, റിലയൻസിന്റെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടുകൾ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളെപ്പോലുള്ള ലാക്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ക്രോഡ്സ് ഓഫ് റുപ്പീസ് അവരെ കിട്ടും. ഈ മണി കൊണ്ട് അവർ ഷെയർ മാർക്കറ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് തിരിച്ച് നമുക്ക് തരും. ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ കോൺസെപ്റ്റ്. അപ്പം ഡെയിലി ബേസിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ വാല്യൂ ചേഞ്ച് ആകും, കാരണം ഷെയർ മാർക്കറ്റിലെ ഷെയർസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഷെയർസിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകളിലെ പെർ യൂണിറ്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പെർ യൂണിറ്റ് വാല്യൂ ആണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സെബിയുടെ മാൻഡേറ്റ്, സെബിയാണ് മ്യൂച്വൽ ഫണ്ടുകളെയും റെഗുലേറ്റ് ചെയ്യുന്നത്. സെബിയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു നോമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെയിലി NAV അവരുടെ വെബ്സൈറ്റുകളിൽ ഫണ്ട് ഹൗസസ് പബ്ലിഷ് ചെയ്യാനുള്ളത്. പിന്നെ 12th page വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഫിലിപ്പൈൻസിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ട്, അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് നമ്മൾ എഴുതണ്ട, അത് വലിയൊരു ഇതല്ല, ഒത്തിരി പേരൊന്നും മരിക്കുകയോ അങ്ങനെയും ചെയ്തൊരു എർത്ത്ക്വേക്ക് അല്ല. എന്തായാലും ഫിലിപ്പൈൻസ് ക്യാപിറ്റൽ മനിലയാണ്, ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ മനില. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേർട്ടി, RODRIGO, റോഡ്രിഗോ ഡ്യൂട്ടേർട്ടി, DUTERTE, റോഡ്രിഗോ ഡ്യൂട്ടേർട്ടി. പിന്നീട് ഹോങ്കോങ്ങില് ചൈനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രൊട്ടസ്റ്റുകളിൽ ഒരു തീരുമാനമില്ലാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ വലിയൊരു ന്യൂസ്, അത് ഞാൻ ഡിസ്കസ് ചെയ്യാതിരുന്നത്, നമ്മൾ ഇന്നത്തെ പത്രം ഡിസ്കസ് ചെയ്യുന്നു, ഒന്ന് രണ്ട് പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, അതിൽ വലിയ ന്യൂസ് ആണ്. ബോറിസ് ജോൺസൺ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ബ്രിട്ടന്റെ. അദ്ദേഹം ബ്രെക്സിറ്റ് നടപ്പാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഭൂരിപക്ഷം കോബ്ലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇടക്കാല ഇലക്ഷനിൽ, മിഡ് ടൈം ഇലക്ഷനിലേക്ക് ബ്രിട്ടനിൽ പോയിരുന്നു. ബ്രിട്ടനിലെ ജനങ്ങളെ ഫേസ് ചെയ്തു, ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു, ഇലക്ഷൻ നേരിട്ടു. അവസാനം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, ഈ കണ്ടംപററി ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ നടന്ന ഇലക്ഷൻസ്, 1987 മാർഗരറ്റ് താച്ചർ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന, ബ്രിട്ടീഷ് ബ്രിട്ടന്റെ ഉരുക്ക് വനിത എന്ന് അറിയപ്പെടുന്ന ഒരു മാർഗരറ്റ് താച്ചർ മരിച്ചുപോയി. ആ മാർഗരറ്റ് താച്ചറിന് ശേഷം ഏറ്റവും ഭൂരിപക്ഷം കിട്ടുന്ന പ്രൈം മിനിസ്റ്ററായി ബോറിസ് ജോൺസൺ മാറി. അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ ആണ് ഈ ബ്രെക്സിറ്റിനുള്ള എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. അടുത്ത മാസത്തിലൂടെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ എക്സിറ്റ് ആവും, ബ്രെക്സിറ്റ് നടക്കും. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ സ്ട്രെങ്ത് ആ സമയത്ത് 27 ആയിട്ട് കുറയും, ഇപ്പൊ 28 ഉണ്ടായിരുന്നു. UK അതിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ 27 ആയിട്ട് കുറയും. അപ്പൊ എന്തായാലും ബ്രിട്ടനിൽ ബോറിസ് ജോൺസൺ കൂടുതൽ സ്ട്രോങ് ആവുന്നു. ബ്രെക്സിറ്റ് നടപ്പാക്കാനുള്ള ഭൂരിപക്ഷം ബ്രിട്ടീഷ് ജനത
ഈ ഇലക്ഷൻ വഴി ബോറിസ് ജോൺസന്റെ പാർട്ടിക്ക് കൊടുത്തു. അത് ഇന്ത്യക്ക് ഒരു ആശ്വാസം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, ഈ രണ്ട് പാർട്ടികളാണ് ബ്രിട്ടനിൽ ഏറ്റവും പ്രധാനം. ഇതിൽ ലേബർ പാർട്ടികളുടെ പല പോളിസീസും പലപ്പോഴും ഇന്ത്യക്ക് എഗൈൻസ്റ്റ് ആയിട്ടായിരുന്നു. ഇപ്പൊ കാശ്മീരിൽ തന്നെ ഇന്ത്യ എടുത്ത ഡിസിഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ അർജന്റ് ആയിട്ട് ലേബർ പാർട്ടി പാസ്സാക്കി. പിന്നീട് അവർ ഇതിൽ റിഗ്രറ്റ് ചെയ്തു. കാരണം പിന്നീട് അവർ റിഗ്രറ്റ് രേഖപ്പെടുത്തി, അത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞു. കാരണം ഈ ഇലക്ഷനിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർ ആന്റി ഇന്ത്യ ആയിട്ടുള്ള പാർട്ടി ആയിട്ടാണ് ലേബർ പാർട്ടിയെ കണ്ടത്. ഇന്ത്യയിലെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർ ബ്രിട്ടനിൽ ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും പല പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിലും ഡിസിസീവായിട്ട് വോട്ട് സ്വിംഗ് ചെയ്ത് ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുമാണ്. അപ്പം ലേബർ പാർട്ടിക്ക് പിന്നീട് അത് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി, അവരത് റിഗ്രറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്ക് തന്നെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ത്യക്കാര് പിന്നെ മുമ്പ് ലേബർ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരോട് ഇപ്രാവശ്യം ഈ ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടിക്കാണ് വോട്ട് ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കാർക്ക് എന്തായാലും കൂടുതൽ നല്ലത് ബോറിസ് ജോൺസന്റെ പാർട്ടിയുടെ അധികാരത്തിൽ വരുന്നതാണ് എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നീട് ഇതേ വേൾഡ് പേജിൽ തന്നെ മിസ് വേൾഡ് ടൈറ്റിലിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. മിസ് വേൾഡ് ടൈറ്റിൽ അനൗൺസ് ചെയ്ത് മിസ് വേൾഡ് ടൈറ്റിൽ വിൻ ചെയ്ത് ജമൈക്കക്കാരിയായ ടോണി ആൻഡ് സിംഗ് ആണ്. TONI ടോണി ആൻഡ് AMM ആൻഡ് സിംഗ് SIMGH ടോണി ആൻഡ് സിംഗ്, ജമൈക്കയുടെ ടോണി ആൻഡ് സിംഗ് ആണ് മിസ് വേൾഡ് വിൻ ചെയ്തത്. അവരുടെ ഒരു ഹാഫ് ഇന്ത്യൻ എന്നാണെങ്കിൽ പറയാം, അവരുടെ ഫാദർ ഇന്ത്യൻ ഒറിജിൻ ആണ്, അതുകൊണ്ടാണ് സിംഗ് എന്ന പേര് വന്നത്. അതുപോലെ സെക്കൻഡ് റണ്ണറപ്പും ഇന്ത്യക്കാരിയാണ് സുമൻ റാവു. മിസ് വേൾഡ് ടൈറ്റിലിൽ പ്രാവശ്യത്തെ സെക്കൻഡ് റണ്ണറപ്പ് ഇന്ത്യക്കാരിയാണ്. വിൻ ചെയ്ത ടോണി ആൻഡ് സിംഗും ഒരു ഇന്ത്യൻ ഇന്ത്യ ആയിട്ട് ഒരു പിന്നെ ഒരു ഒരു ലിങ്കുള്ള ആളാണ്. അവരുടെ ഫാദർ ഒരു ഇന്ത്യൻ ഒറിജിൻ ആളാണ്. പിന്നെ ട്രിപ്പോളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ട്രിപ്പോളി എന്ന് പറഞ്ഞാൽ ലിബിയയുടെ ക്യാപിറ്റലാണ് ട്രിപ്പോളി. ഈജിപ്തിന്റെ ക്യാപിറ്റൽ കെയ്റോ ആണ്. ഈജിപ്തിന്റെ ക്യാപിറ്റൽ കെയ്റോ. പീയൂഷ് ഗോയൽ, ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ, ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ പത്രത്തിലുണ്ട്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നീട് ജഗദീപ് ധൻഖർ ബംഗ്ലാദേശ് സോറി വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ, ജഗദീപ് ധൻഖർ. പിന്നീട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർപേഴ്സൺ, സയ്യദ് SYED സയ്യദ് ഗയോറുൽ GHAYORUL ഗയോറുൽ ഹസൻ HASAN ഹസൻ റിസ്വി RIZVI റിസ്വി സയ്യദ് ഗയോറുൽ ഹസൻ റിസ്വി RIZVI. അപ്പൊ സയ്യദ് ഗയോറുൽ ഹസൻ റിസ്വിയാണ് ചീഫ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, അല്ലെങ്കിൽ ചെയർമാൻ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് മെനി മ്യൂട്ടിനീസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. മെനി മ്യൂട്ടിനീസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ടിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. ആ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ടിന്റെ ഫലമായിട്ട് ആസാമിലും മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും ഉണ്ടായ കുറെ അജിറ്റേഷൻസ് അതിനെ കുറിച്ചും, അത് ഇപ്പോ കുറച്ച് കെട്ടടങ്ങിയിട്ടുണ്ട്, എന്നിരുന്നാലും ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ ജനങ്ങൾ എന്ത് ആയിരിക്കും സിറ്റിസൺഷിപ്പ് ആക്ടിനെ കുറിച്ച്, അമെന്മെന്റ് ആക്ടിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത്, അതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ റേപ്പ് കില്ലിങ്ങിനെ കുറിച്ചും അത് കഴിഞ്ഞതിന് ശേഷമുള്ള പോലീസ് ആക്ഷൻസിനെ കുറിച്ചും അതിനെയൊക്കെ കുറിച്ചുള്ള എഡിറ്റോറിയൽ. ഫസ്റ്റ് എഡിറ്റോറിയലാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ള എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസിന്റെ രാമാണ് യുനെസ്കോ. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. യുനെസ്കോയുടെ എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ പാരീസ് ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതിന്റെ ചീഫ് ഓഡ്രി അസൂലെ, AUDREY ഓഡ്രി അസൂലെ, AZOULAY. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസിനെ കുറിച്ചുള്ള ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് എന്താണെന്ന് ഞാൻ പറഞ്ഞ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആണ്. ട്രെയിൻ 18 എന്നുള്ളൊരു പേരും കൂടെ വന്ദേ ഭാരത് എക്സ്പ്രസിന് ഉണ്ടായിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ, അത് ഫസ്റ്റ് ട്രെയിൻ റൺസ് ബിറ്റ്വീൻ ന്യൂഡൽഹി ആൻഡ് വാരണാസിക്കും ന്യൂഡൽഹിക്കും ഇടയിലാണ്.
പിന്നെ പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട ഡേറ്റ് ഈ December 31st കൂടി അവസാനിക്കും. അപ്പം അത് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞാണ്, എല്ലാവരുടെയും പാൻ കാർഡുകൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം ബൈ December 31st 2019. പിന്നെ NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ചെയർപേഴ്സൺ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ. നമുക്കിനി ഇന്നത്തെ എക്കണോമിക് ടൈംസ് ഒക്കെ നോക്കാം. NFRA എക്സ്പാൻഷൻ ആർദിക്കുക, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. NFRA നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ് NFRA. NBCC നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് NBCC നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. പിന്നെ NBFC എല്ലാവർക്കും അറിയാം, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ്. HFCs ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. HFCs ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിന്റെ റെഗുലേറ്റർ ആയിരുന്നു അറിഞ്ഞിരിക്കണം, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് പിന്നെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ആര്? ഷിൻസോ അബെ. കാരണം അതിന്റെ റീസൺ, ഷിൻസോ അബെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ഇന്തോ ജാപ്പനീസ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി. എല്ലാ വർഷവും നടക്കുന്നതാണ് ഇന്തോ ജാപ്പനീസ് സമ്മിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇന്തോ ജാപ്പനീസ് സമ്മിറ്റിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വരുന്നത്. അപ്പം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളായിരുന്നു ഇപ്രാവശ്യത്തെ ഫോക്കസ് ഏരിയ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയ അസാമിന്റെ അസാമിലെ ഏറ്റവും വലിയ സിറ്റിയായ ഗുവാഹട്ടിയിൽ വെച്ചാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന് അഗേൻസ്റ്റ് ആയിട്ട് അസാമിലൊക്കെ വലിയ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഈ മീറ്റിംഗ് മാറ്റാൻ, പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിൽ നടക്കാൻ ചാൻസ് ഉള്ളൂ, കാരണം ഡിസംബർ ഇപ്പൊ ഈ ഇയർ ഡിസംബർ കഴിയാൻ പോയാണ്. പിന്നെ ഇതിനൊരു ഈ വർഷം തന്നെ നടത്താൻ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ STT എക്സ്പാൻഷൻ, STT സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർസ് ബൈ ചെയ്യും സെല് ചെയ്യും ചെയ്യുമ്പോഴത്തേക്ക് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആണ് STT സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. LTCG ടാക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. LTCG ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അറിഞ്ഞിരിക്കുക. പിന്നീട് അതും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാക്സ് ആണ്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ മെയിൻലി ഷെയർ മാർക്കറ്റിലാണ് അത് വരുന്നത്. അതിൽ ഇപ്പൊ പറയുന്നത് വെച്ചാൽ, ഷെയർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിയ ഷെയർസിൽ 1 ഇയർ കൊണ്ട് ഒരു 1 ലാഖിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായാൽ, അതായത് ഞാനിപ്പോൾ വാങ്ങിയ ഷെയർസിന്റെ വാല്യൂ 100,000 ആണ്, അത് അടുത്ത വർഷം 2 ലാക്സ് ആയാൽ 1 ലാഖിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. അപ്പൊ അതിന് ഞാൻ ടാക്സ് കൊടുക്കണം. അത് എത്ര 10% എങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ, എക്സാക്ട്ലി ഓർമ്മയില്ല. അപ്പൊ അതാണ് LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. പിന്നെ രജനീഷ് കുമാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ രജനീഷ് കുമാർ. പിന്നീട് GST കൗൺസിൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ. GST ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമായ GST ആയിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻസ് എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള ഒരേ ഒരു കൗൺസിലാണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ, ഫിനാൻസ് മിനിസ്റ്റർ ആണ്. പിന്നെ ബിസിനസ് പേജിൽ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ, സൊമാറ്റോയും ഊബർ ഈറ്റ്സും മെർജ് ചെയ്യാൻ ഏകദേശം ഡിസിഷൻ ആയെന്നൊരു ന്യൂസ് ഉണ്ട്. അത് എഴുതണ്ട, കാരണം അത് ഫൈനൽ കൺഫർമേഷൻ ആയിട്ടില്ല, മേ ബി എന്നേ പറയുന്നുള്ളൂ. ഇന്ത്യയിലെ വലിയ രണ്ട് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ് സൊമാറ്റോയും ഊബർ ഈറ്റ്സും, ഇവര് മെർജ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോ, 2+2 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ US ഇന്ത്യയും തമ്മിൽ 2+2 ഡയലോഗ് ഈ മാസം നടക്കാൻ പോയ. 2+2 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഡിഫൻസ് മിനിസ്റ്ററും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരൊക്കെയാണെന്ന് അറിയാം. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ. US സൈഡിൽ നിന്ന് ഇതേപോലെ ഡിഫൻസ് സെക്രട്ടറിയും, അവിടെ സെക്രട്ടറി എന്നാണ് പറഞ്ഞത്, ഡിഫൻസ് സെക്രട്ടറിയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിനെ അവിടെ പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ. ഡിഫൻസ് സെക്രട്ടറി മാർക്ക് സ്പെൻസർ ആണ്. മാർക്ക് സ്പെൻസർ, അവർ രണ്ടുപേരും അവിടെ അവരുടെ സൈഡിൽ നിന്ന് അപ്പൊ ടോക്ക് നടക്കാൻ പോയാണ്. പിന്നീട് ഒപെക്കിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഒപെക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപെക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് ഒപെക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വിയന്ന ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസിന്റെ ഒരു കൂട്ടായ്മയാണ് ഒപെക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. ഓസ്ട്രിയയുടെ വിയന്നയാണ് ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ് വിയന്ന. പിന്നെ BIS
അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് എന്നുള്ള ഷോർട്ട് ഫോം ആണ് BAS, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. BAS-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബേസലാണ്, ബേസൽ സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡിലെ ബേസലാണ് BAS, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതിന് സെൻട്രൽ ബാങ്ക് ഓഫ് സെൻട്രൽ ബാങ്ക്സ് എന്ന് പറയാറുണ്ട്, സെൻട്രൽ ബാങ്കുകളുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയാറുണ്ട്. PMJDY, പ്രധാനമന്ത്രി ജൻധൻ യോജന, വേൾഡിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്നുള്ള പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയ ഒരു പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഈ സ്കീം വഴി ക്രോഡ്സ് ഓഫ് ഇന്ത്യൻ ആൾക്കാർക്ക് സീറോ ബാലൻസ് അക്കൌണ്ടുകൾ കൊടുത്തു, അതുവഴി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യാൻ ശ്രമിച്ചു. UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. UPI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ്സിനെ റെവല്യൂഷനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഹോളി ഓൺ സബ്സിഡിയറിയാണ് NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഇതുവഴി RTGSന്റെ സഹായത്തോടുകൂടി റിയൽ ടൈമിൽ ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഗൂഗിൾ പേ ഒക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്, യൂസ് ചെയ്യുന്നതാണ്. എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. റിയൽ ടൈമിലാണ് ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഈ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസിലാണ്. ഇത് ലോകത്തിൽ തന്നെ ഒരു യുണീക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഇന്നലെ അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ആയ ഫെഡറൽ റിസർവിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ UPI മാതൃകയിൽ അവിടെ ഒരു റിയൽ ടൈം പേയ്മെന്റിനുള്ള ഇതുപോലെ ഒരു കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ. അത് വായിച്ചപ്പോൾ എനിക്ക് അഭിമാനം തോന്നി, കാരണം ഇന്ത്യയിലെ ഒരു കോൺസെപ്റ്റ് US നടപ്പാക്കാൻ പറയുന്നത് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. അല്ല, USലെ കോൺസെപ്റ്റുകളാണ് നമ്മൾ എപ്പോഴും കടമെടുക്കുന്നത്. പക്ഷെ ഇന്ത്യൻ കോൺസെപ്റ്റായ UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, അത് വേറൊരു കാര്യം, ഓപ്പൺ സോഴ്സും കൂടിയാണ്. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് കമ്പനീസിനൊക്കെ അവരവരുടേതായ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഗൂഗിൾ പേ ഉണ്ടായത്, അല്ലെങ്കിൽ വാട്സാപ്പിന്റെ പേയ്മെന്റ്, അതുപോലെ നമ്മളുടെ Paytm, ഫോൺ പേ, ഇവരെല്ലാം ഇതിൽ ആണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അവർക്കെല്ലാം ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഇതിൽ അവരുടെ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗവൺമെന്റിന്റെ അത് ബേസ്ഡ് ആയിട്ടുള്ള ആപ്പുണ്ട്, അതാണ് ഭീം ആപ്പ് എന്ന് പറയുന്നത്, ഭീം, ഭാരത് ഇന്റർഫേസ് ഫോർ മണി, BHIM. അപ്പൊ എന്തായാലും ഇതിനെ എമുലേറ്റ് ചെയ്യണം ഫെഡറൽ റിസർവ്, വേൾഡിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് എന്നാണ് ഇന്റർനെറ്റ് ജയന്റ് ആയ ഗൂഗിൾ ഇന്നലെ US ആവശ്യപ്പെട്ടു. ഇന്നലെ പത്രങ്ങളിലെല്ലാം അത് പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിരുന്നു, ഹിന്ദുവിൽ ഉൾപ്പെടെ. പിന്നീട് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. IBC 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ്, കോർപ്പറേറ്റുകൾ എടുക്കുന്ന ബാഡ് ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമമാണ് IBC 2016. അതുപയോഗിച്ച് ഏറ്റവും വലിയൊരു റിക്കവറി ഇപ്പൊ നടത്തിയത് SR Steel ലക്ഷ്മി മിത്തലിന്റെ ആഴ്സലോർ മിത്തൽ അക്യൂർ ചെയ്തു 42,000 crores. ഇന്നലെയോടുകൂടി ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഫുള്ളി ആ പേയ്മെന്റ് ആഴ്സലോർ മിത്തൽ കൊടുത്തു കഴിഞ്ഞെന്നാണ് ഞാൻ വായിച്ചത്. പിന്നീട് മിസ് വേൾഡ് ടൈറ്റിലിനെ കുറിച്ച് ഇവിടെയും പറയുന്നുണ്ട്. മിസ് വേൾഡ് ടൈറ്റിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, മിസ് വേൾഡ് ടൈറ്റിലെ വിൻ ചെയ്ത് ജമൈക്കയുടെ ടോണി ആൻഡ് സിംഗ്. ഇന്ത്യയുടെ സുമൻ റാവു സെക്കൻഡ് റണ്ണറപ്പ് ആയി. അതുപോലെ പാകിസ്ഥാന്റെ ഓപ്പണറായ ആബിദ് അലി ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ടെസ്റ്റിലും ODIയിലും വൺഡേ ഇന്റർനാഷണലിലും പിന്നീട് ഡെബ്യൂവിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റർ ആയി എന്നൊരു ന്യൂസും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.